നമസ്കാരം കേരളത്തിൽ ഹാൻഡ്സ് ഫാക്ടറിയുടെ മൂന്ന് യൂണിറ്റുകൾ മാസം ആളൊഴിഞ്ഞ റബ്ബർ ആളൊടിഞ്ഞോട്ടത്തിനു നടുവിലെ ഇരുന്നിര വീട്ടിലായിരുന്നു ഫാക്ടറി പ്രവർത്തിച്ചു വന്നത് കഴിഞ്ഞ ദിവസം പോലീസിലൂടെ നടത്തിയ റെയ്ഡിലാണ് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഹാൻഡ്സ് ഫാക്ടറിയിൽ നിന്നും പേരെ അറസ്റ്റ് ചെയ്തത് പാലക്കാട് വല്ലപ്പുഴ സ്വദേശി നടത്തൊഴി ഹംസ വേങ്ങര വലിയൂർ സ്വദേശി കൺകടക്കടവൻ അഫ്സൽ തിരൂരങ്ങാടി എ ആർ നഗർ സ്വദേശി കഴുങ്ങും തോട്ടത്തിൽ മുഹമ്മദ് സുഹൈൽ ഡൽഹി സ്വദേശി അസ്ലം എന്നിവരെയാണ് ജില്ലാ ആന്റി നെർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയത് അഞ്ചു ലക്ഷത്തോളം രൂപ വില വരുന്ന മൂന്ന് യൂണിറ്റുകളാണ് അഞ്ചു മാസത്തോളമായി രാവും പകലും ഇവിടെ പ്രവർത്തിച്ചിരുന്നത് അന്വേഷണ സംഘം എത്തിയ സമയത്തും ഫാക്ടറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് ഉണക്ക മത്സ്യം കൊണ്ടുവരുന്ന വണ്ടികളിലാണ് അസംസ്കൃത വസ്തുക്കൾ ഇവിടെ എത്തിച്ചിരുന്നത് ഡൽഹിയിൽ നിന്ന് പാക്കിങ്ങിനുള്ള വസ്തുക്കളും എത്തിച്ചിരുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് ഹാൻസ് നിർമ്മാണം പിടികൂടുന്നതെന്ന് പോലീസ് പറഞ്ഞു കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് ഇവിടെ നിന്നും ഹാൻസ് എത്തിച്ചിരുന്നു രാത്രിയിൽ ഫാക്ടറിയിൽ എത്തുന്ന സംഘം ആഡംബര വാഹനങ്ങളിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹാൻസ് കൊണ്ടുപോയിരുന്നത് ഹംസയ്ക്കെതിരെ നൂറു ചാക്ക് ഹാൻസ് കടത്തിയതിന് പട്ടാമ്പിയിൽ കേസുണ്ട് വീട് നിർമ്മാണം എന്നാണ് പ്രതികൾ നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ലഹരി കേസുകളുടെ എണ്ണം വർദ്ധിച്ചു ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ലഹരി ഉപയോഗം കൂടിയതായാണ് എന്നായിരുന്നു മന്ത്രിയുടെ നിയമസഭയിലെ പരാമർശം ലഹരി കേസുകൾ എടുക്കുന്നത് പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നിന്റെ അളവനുസരിച്ചാണെന്നും മന്ത്രി സഭയിൽ അറിയിച്ചു അളവ് പുതുക്കി നിശ്ചയിക്കാൻ ശുപാർശ ചെയ്തെന്നും മന്ത്രി അറിയിച്ചിരുന്നു ലോക്ഡൌണിന് ശേഷം മദ്യവില്പന കുറഞ്ഞു വിറ്റത് ലക്ഷം ലക്ഷം കേസ് മദ്യമാണ് കേസ് ബിയറും വിറ്റു എന്നാൽ ലക്ഷം കേസ് മദ്യം മാത്രമാണ് വിറ്റത് കൂടാതെ എഴുപത്തിരണ്ട് ബിയറും വിറ്റു ബിയർ ബീർവൽപന പകുതിയിലേറെയാണ് കുറഞ്ഞത് അതിനിടെ മയക്കുമരുന്ന് ചെറിയ തോതിൽ ഉപയോഗിക്കുന്നവരെ ജയിലിലേക്ക് അയക്കാതെ ചികിത്സിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും മയക്കുമരുന്ന് കടത്തും വിൽപ്പനയും നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനും കേന്ദ്രം നിയമ ഭേദഗതി ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് നിരപരാധികളെ കേസിൽ കൊടുക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകും നിലവിൽ ഇരുന്നൂറ്റി നാല്പത് ലഹരി വസ്തുക്കളുണ്ട് ഓരോന്നിനും ശിക്ഷ വ്യത്യസ്തമാണ് ഇത് ഏകീകരിക്കുമോ എന്ന് വ്യക്തമല്ല കരട് തയ്യാറാക്കുന്നതേയുള്ളൂ ലഹരി മയക്കുമരുന്ന് അടിമകളെ കുറ്റവാളികളാക്കാതെ ഇരകളായി കാണണമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി സാമൂഹ്യാണ് നിർദ്ദേശിച്ചിരുന്നത് ആദ്യമായി പിടിയിലാകുമ്പോൾ ചെറിയ പിഴയും വീണ്ടും ഉപയോഗിച്ചാൽ നിർബന്ധിത സാമൂഹ്യ സേവനവും എന്നിട്ടും നന്നാകാത്തവർക്ക് തടവ് ശിക്ഷയും ഭേദഗതി കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് നൽകിയിരിക്കുകയാണ് നടൻ ഷാരുഖ് ഖാന്റെ മകൻ ആര് ഖാനെതിരെയുള്ള മയക്കുമരുന്ന് കേസിന്റെ പശ്ചാത്തലത്തിൽ പുതിയ തലമുറയെ ശിക്ഷിക്കുകയെല്ലാം രക്ഷിക്കുകയാണ് വേണ്ടെന്ന അഭിപ്രായം രാജ്യവ്യാപകമായി ഉയർന്നതിനെ തുടർന്നാണ് ആദ്യ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമമാണ് ഭേദഗതി വരുത്തുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ആഭ്യന്തര റവന്യൂ ആരോഗ്യ മന്ത്രാലയങ്ങളിലെ ഉന്നതരുടെ യോഗത്തിൽ നിർദ്ദേശം അംഗീകരിച്ചു ഈ മാസം തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും പിടിച്ചെടുക്കുന്ന മയക്കുമരുതിന്റെ അളവ് അനുസരിച്ചാണ് രാജ്യത്ത് നിലവിലെ ശിക്ഷ വലിയ അളവിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയാൽ വധശിക്ഷ വരെ ലഭിക്കും കഞ്ചാവ് ചെടി വളർത്തിയാൽ പത്ത് വർഷം കടഞ്ഞതടവും ഒരു ലക്ഷം രൂപയുമാണ് പിഴ ചെറിയ തോതിൽ കഞ്ചാവുമായി പിടിയിലായാൽ ഒരു വർഷം കടഞ്ഞു തടവും പതിനായിരം രൂപ പിഴയും അളവ് കൂടിയാൽ പത്ത് വർഷം തടവ് വൻതോതിലായാൽ ഇരുപത് വർഷം വരെ തടവും രണ്ടു ലക്ഷം രൂപ പിഴയും മറ്റു ലഹരി വസ്തുക്കളുടെ തൂക്കമനുസരിച്ച് ശിക്ഷയിൽ വ്യത്യാസവും ഉണ്ടാകും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്